നോബി ചേട്ടൻ, നോബി ചേട്ടൻ എനിക്ക് എപ്പോഴും ഇന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു കൗണ്ടർ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ആദ്യം ജീവിക്കും, ആസ്വദിച്ച് കഴിഞ്ഞിട്ട് മറ്റേ വിട്ടു. നോബി ചേട്ടൻ അതിന്റെ ഒരു രഹസ്യം, നോബി ഒരു കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റില്ലെങ്കിൽ പോലും നോബി ചിരിച്ച ആ ചിരി കണ്ട് നമ്മൾ ചിരിക്കും. അതാ ഞാൻ പറഞ്ഞ കറക്റ്റാ പറ. അത് മനസ്സിലായില്ല ഷോ. അപ്പം നമ്മുടെ ആങ്കർ അതുപോലെ അങ്ങ് മാറി ഒരു ഉഗാണ്ട ചാനലിൽ ലൈവ് പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആറുമാസത്തോളം ആയി കാണും. ആറു മാസത്തിലും കൂടിയാലേ ഉള്ളു. കുറയൂല. എന്താ എവിടെയായിരുന്നു ഇത്ര നാള്? ആറു മാസം പിന്നെ ഉടുപ്പിന്റെ കൈ തപ്പുമായിരുന്നു. ചേട്ടന് ശരിക്കും കടത്തുണ്ടായിരുന്നോ കൊല്ലത്ത് പണ്ട്? കടത്തുണ്ടായിരുന്നു, പക്ഷെ കള്ളക്കടത്താണ്. സുധിയെണ്ണ അന്നും കടത്തില്, ഇന്നും കട. ഇത് മേടിച്ച് കാറിന്റെ ഫ്രണ്ടിൽ വെച്ചാലാണ് ഞാൻ അല്ലേ സോളാർ ഉണ്ടെങ്കിൽ കറന്ന് വെച്ച് കുളത്തിന്റെ കര ചെന്നേച്ച് കറങ്ങി ഒരു ചാട്ടം ചാടിയ ഒരു കറിക്കുള്ള മീനുമായിട്ട് കയറി വരാം. ചേച്ചിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം മേക്കപ്പ് മാൻ, ഫ്ലവേഴ്സിലെ മേക്കപ്പ് മാൻ. പിന്നെ അല്ലാതെ പിന്നെ ഞങ്ങള് അവിടെയാണ് മേക്കപ്പ് മാൻ തോക്കുന്നത്. എത്ര ചെയ്താലും സൗന്ദര്യം. പിന്നെ ഇതിന്റെയൊക്കെ ഈ ഭയങ്കര ഹെവി ലൈറ്റ് ഒക്കെ അടിക്കുമ്പോ അതിനൊരു പ്രൊട്ടക്ഷൻ കവർ ഇടുന്നതാ നമ്മൾ. ആക്ച്വലി ഇത്രയും ഫണ്ണായിട്ടുള്ള ഒരു ഫ്ലോറിൽ വരാൻ പോണ ഒരു സയന്റിസ്റ്റ് ആണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓ, തുമ്പേന്നാ വരുന്നേ? അല്ല, അല്ല തുമ്പ റോക്കറ്റ് വിക്ഷേപണം. പിന്നെ എസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ 10th ക്ലാസ്സിലെ മാത്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള എത്ര ഗ്രൂപ്പിന്റെ അഡ്മിൻ ആണ്. അല്ല, എനിക്ക് ഈ അഡ്മിൻ എങ്ങനെയാ ചെയ്യുന്നത്? അഡ്മിൻ ആവണമെങ്കിൽ പിന്നെ പഞ്ചായത്തിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ചത്തതല്ല, അതില് നെഗറ്റീവ് എനർജി പോയിട്ട് അത് പൊങ്ങിക്കിടക്കുക. ലക്ഷ്മി പ്രിയ നേരത്തെ പറയണ കാലില് പച്ചയായത്തിന് വെളിച്ചെണ്ണ കൊണ്ടുവരാ. ചക്ക വെട്ടിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാൻ കടയിൽ ചെന്നിട്ടുണ്ട് ചേട്ടൻ. പോസിറ്റീവ് എനർജി ഉള്ള ഒരു നാരങ്ങ. സ്റ്റാർമാജിക്കിനെ പറ്റി, ഇപ്പൊ നമ്മള് പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിലും നമ്മുടെ സീരിയൽ ആൾക്കാർ കല്ലെടുത്തറിയോ? പറയണ്ടോ? എന്റെ കൂട്ടുകാരന്മാര് പറയണ, ഓ നിന്റെ ഒക്കെ ഒരു ഭാഗ്യവിടാ, സുന്ദരിമാരായ പെണ്ണുങ്ങളുടെ കൂടെ കിടന്ന് നിങ്ങളങ്ങ് മറിയുമല്ലേ. എന്റെ കൂട്ടുകാരെ അളി ഒരു കാര്യം മനസ്സിലാക്കണം, ഷൂട്ടിങ്ങിന്റെ ഒന്നൊരു 8:30 ഇവിടെ പറഞ്ഞു. ഇതിനേക്കാ മേക്കപ്പ് ഇല്ലാതെ കാണാം. പിന്നെ അളിയെ ഇങ്ങനെ അളിയെ വാതറക്കൂലിയ. ഇത് സ്റ്റാർ മാജിക് ആണ്, അല്ലാതെ പ്രേതപ്പെടമല്ല. നോബി ചേട്ടാ, അനൂരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അനൂരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ആ നാട്ടിലെല്ലാ പെൺപിള്ളാരും ആ നാട് വിട്ട് പെരേടം വിറ്റ് വേറെ ഏതെങ്കിലും ലോകത്ത് പോയി താമസിക്കേണ്ട. നോബി ചേട്ടന് ഒരു പെൺകുട്ടി ആവാണെങ്കിൽ എന്തായിരിക്കും? അയ്യോ കാക്കോത്തു അടിമാലി, എത്ര വലിയ ഷെഫാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റേഷൻ അരിയാണ് താല്പര്യം. ഇത് ആരെന്നുണ്ട്? ചില കല്യാണത്തില് ചില അപ്പന്മാർ ഇങ്ങനെ മുണ്ടെടുത്തിട്ട് അവിയൽ വിളമ്പാൻ നിൽക്കും. ഞാൻ തുർക്കിയിൽ പോയിരുന്നു, അപ്പം അവിടെ നമ്മളിങ്ങനെ വെൽക്കമിങ്ങിന് വേണ്ടിട്ട് തുർക്കി കണ്ട ഒരു ടർക്കി കോഴി കളറാ പാന്റിന്റെ, അത് ആ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈയൊരു കഷ്ണാണോ? ആ മൈക്കിൽ പറ കോമഡി. അവിടെ തുണി തികയാത്തോണ്ട് വെച്ച ചില കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത്തക്കൊല തൂക്കി ഇടുമല്ല, അതിനകത്ത് പഴുത്ത് ഉണങ്ങി എന്റെ മേലെ അറ്റത്തൊന്ന് കിടക്കും ഒരു കാ. അങ്ങനെ ഏത് ഉണങ്ങിയക്ക? അത് വവ്വാലാണ് ഇഷ്ടം ഞങ്ങൾക്കില്ല. പുതിയെണ്ണ ഈശ്വര പ്രാർത്ഥന അല്ലെണ്ണ ഇവിടെ നടക്കുന്നത്. പാടി പാടി ഇപ്പൊ ഒരു ഗാനമുള്ള ട്രൂപ്പ് പാടുകയാണ്. അദ്ദേഹം വരുമ്പോ നമ്മളിങ്ങനെ തങ്കക്കെട്ടി പൊന്നുംകെട്ടെ പൊന്നുംകെട്ടെ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ടല്ലോ. ആ സുധിയണ്ണൻ അങ്ങനെ വിളിക്കും. എന്ത് കെട്ടെ എന്ന് വിളിക്കാറ് കേക്കട്ടെ? എനിക്കൊന്നും ഇപ്പൊ കാറ്ററിംഗുകാർക്ക് വർക്ക് കുറവാണല്ലോ, കാര്യം അവരെ സാധനങ്ങളാണെന്ന് തോന്നുന്നു. പ്രായം കുറഞ്ഞവർ എങ്ങനെ ചേട്ടാ? എനിക്കറിയില്ല, ദൈവഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. രാവിലെ സെർലക്കൊക്കെ കുടിക്കണടാ, അങ്ങനെ പ്രായം കുറഞ്ഞെന്ന് പറഞ്ഞപ്പോ സെർലക്ക് ബിസ്ക്കറ്റ് ചായയിലും മുക്കി ഇരിക്കണ പോലെ സത്യമായിട്ട് ഭയങ്കര ക്യൂട്ടായി നല്ല ഭംഗി വെച്ചു കേട്ടോ. ആരാ കണ്ണിടാതിരിക്കാൻ വേണ്ടി ഒരു കറുത്ത കുത്തിട്ട് കൊടുത്ത്, അത് എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. ടീച്ചറെ, നമ്മളെ കഞ്ഞി വെക്കണ ചേച്ചി നമ്മളെ ക്ലാസ് ഇരിക്കണം.
ഓന്റെ വയറ് കണ്ടാൽ അറിയാം ഇഷ്ടമാണെന്ന്. ടീച്ചറിന്റെ കോമഡി കേട്ട് ഞാൻ ഇപ്പൊ ചിരിച്ചു ഇവിടെ കിടന്ന് ചാവും. ഇത് കറക്റ്റ്, ഇത് തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം പത്തായ കടന്നല്ലേ. അതല്ല, ഹെൽമെറ്റ് ആയിരുന്നു നല്ലത്. സത്യത്തി സുധിയണ്ണന്റെ നിക്കറാണ് ചെവി ഇട്ടേക്കുന്നത്. അല്ല, ചിരിക്കാൻ പാടില്ല മെയിൻ ആയിട്ട്. എപ്പോഴും ചുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെണ്ണാണ്. അപ്പൊ ജഡ്ജസ് ചോദിക്കും രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന്. അപ്പൊ എന്ത് പറയും? അപ്പൊ നീ തോക്കും. അല്ല, അവിടെ നീ തോക്കും. എന്താ ഉപ്പാവ് പല്ലിയിരിക്കും. ഇത്രയും ദിവസം ഇവൻ വരാതെ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കി, ആ പൈസ സമ്പാദിച്ച് ആ പൈസ കൊണ്ട് അനൂപന് കൊടുത്തിട്ട് പറഞ്ഞ് എനിക്കൊരു സെപ്പറേറ്റ് എൻട്രി. പറയണ്ട, മോശം കാൽ വീണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അറിയുന്നില്ല. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ചേട്ടാ. എന്റെ ഫ്രണ്ടിനെ കൊണ്ട് ഫോൺ എടുപ്പിച്ചു. എന്നിട്ട് തീരുമാനിക്കുന്നത് ഇത് കുടുംബ കോടതിയല്ലേ. ഇവിടെ വരുന്നത് പ്രമാണിച്ച് നവീന്റെ വീട്ടിൽ ഡാൻസ് പഠിക്കാൻ പോയാണ്ട്. നമുക്ക് നല്ല ബോഡിയുള്ളവരെ ഇഷ്ടമാണ്, പക്ഷെ തലയ്ക്ക് അങ്ങോട്ട് ഇവിടെ നല്ല ബോഡി എന്താണെന്ന് പറഞ്ഞത്. നല്ല ബോഡി എന്ന് പറഞ്ഞത് ഇതുപോലത്തെ ബോഡി. നല്ല അതുപോലത്തെ ബോഡിക്ക് എന്താ പ്രത്യേകത? അത് ബോഡി ഉണ്ടായിരുന്നു. ഇത് നാടൻ കോഴി, ഇത് പൗൾട്രി ഫാമിലി. ലക്ഷ്മി ചേച്ചിക്ക് പറ്റിയത് ഏത് ബ്രാൻഡിംഗ് ആയിരിക്കും? ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും? അത് മാവേലി സ്റ്റോർ. അനുവന് ഊത്ത് കേക്കണ ഷൂ. എന്റെ പരസ്യം ഊത്ത് കേക്കണ ഷൂ ഇല്ലേ? കൊച്ചുങ്ങൾ ഇട്ടോണ്ട് കിടക്കും ഊത്ത് കേക്കണം. ഏത് പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡർ ആവാനാ? ഐശ്വര്യക്ക് പറ്റിയത് കോൺക്രീറ്റ് പീസ്, അമ്പി സിമന്തി വളപ്പ്, ചൊല്ല ജെസിബിയുടെ ടയർ. ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി ചേച്ചിക്ക് എന്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആവാനാ ഇഷ്ടം? എനിക്ക് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണക്കാളി നല്ലത് തൈലമാണ്. ഒരിക്കലും ഞാനും ഒരു ബന്ധമില്ലാത്ത സാധനത്തിനാണ് എനിക്ക് ആദ്യമായിട്ട് സമ്മാനം കിട്ടിയത്. എന്തായിരുന്നു? അന്ന് ഒരു ഗ്ലാസ് ആണ് കിട്ടിയ കേട്ടോ, വരെയുള്ള ഗ്ലാസ്. എന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ലോങ് ജമ്പ് കിട്ടിയത് സോപ്പ് കെട്ടി. സോപ്പ് കെട്ടി എന്നിട്ടും അണ്ണാ പഠിച്ചില്ലല്ലോ. എങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും നോക്കിയിട്ടുണ്ടല്ലേ ദേവി. എന്ത് കാട് കുറ്റിക്കാട്, എന്ത് കുറ്റി കുറ്റി. ആ അടി ജഡ്ജസിന്റെ കവിളിലാണ് കൊടുത്തത്. ഞാൻ വിചാരിച്ചു കൊച്ചിയിൽ താമസിച്ചിരുന്നപ്പോഴുള്ള പേര്. തങ്കച്ചാ, തങ്കച്ചാ, ആ ഷർട്ടില് വരച്ച വര നിന്റെ തല. നോബി, നോബി ആര് എന്താ വിളിക്കാ വൈഫ്? നോബി നോബി ചേട്ടാ. ചേട്ടൻ ചേട്ടൻ. പിന്നെ മോൻ എന്താ വിളിക്കാ? മോൻ അവന് വായി തോന്നണില്ല. വെരിഫിക്കേഷന് വേണ്ടി വന്നപ്പം എളയമ്മയുടെ അടുത്തേക്കാണ് കോള് വന്നത്. ഈ എളയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ അനിയന്റെ ഭാര്യ. നിങ്ങളെന്താ വിളിക്കാ? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അതില്ല, പറഞ്ഞു ചേർത്തിപ്പോ ലക്ഷ്മി ഉണ്ണികൃഷ്ണൻ കെ എന്നായിരുന്നു. ഓക്കെ ഓക്കെ. നിനക്ക് പറ്റിയ പേര് കൃഷ്ണകുമാരി. ലക്ഷ്മി എന്നുള്ള പേരാണ് ഇഷ്ടം. നക്ഷത്രം എന്നുള്ള നക്ഷത്രം അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി നക്ഷത്ര വിസ്മയം. എനിക്ക് തോന്നുന്നു അമ്മയുടെ വയറ്റിൽ ഞാൻ ഇടപെട്ടതാന്ന് തോന്നുന്നു. ചിന്നമോളെ ചവിട്ടലിടാന്ന് അമ്മ പറയണ പോലെ എനിക്ക് ഒരു ഓർമ്മയുണ്ട്. ഈ തള്ളന്ന് ചവിട്ടി രാവിലെ സൂര്യ ഉദിക്കുമ്പോ നാട്ടുകാരെ വിളിക്കും. തോല്ല കള്ളാൻ പോണം. നിൽക്കുന്ന ലക്ഷ്മി ചേച്ചി പറഞ്ഞതാ? ഏത് പോകുന്ന ഏത് പോകുന്ന ശവന്താ ഇവിടെ. ഏതൊരു കാര്യം ആയിക്കോട്ടെ, എല്ലാം ഒരു ഔൺസ് അല്ലെങ്കിൽ രണ്ട് ഔൺസ് മൂന്ന് ഔൺസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ രണ്ട് ഔൺസ് ബുദ്ധിക്ക് കുറവുണ്ട്. ഇത്രയൊന്നാണോ ഇപ്പൊ
വരണേ. ഗുജറാത്ത് ഇത് കർണാടക ഇത് കുട്ടിപ്പ് എവിടെയാണ് താമസിക്കണേ? നമ്മളെക്കാളും നന്നായിട്ട് മലയാളം. ഹലോ, നിങ്ങൾ ആ മലയാളം നന്നായിട്ട് പറയും ചോദിച്ചു. പണ്ട് ബോംബെ നിന്നാ, ഞാൻ ഇപ്പൊ പറയണത് മലയാളം. ഹിന്ദി അറിയോ? ഗുജറാത്തിൽ അറിയോ? പിന്നെ എന്റെ അച്ഛൻ ഇവള് പട്ട കലം വയ്ക്കാൻ വന്നാണ് ഗുജറാത്തിൽ. ഒരാളെ നമുക്ക് വെൽക്കം ചെയ്യണം. ശരിക്കും ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോ, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു സിംഗർ ഗുരു ക്രൂവിലുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാണോ? ഒരു ഉൾവിളി ഇത് പറയൂ പറയൂ എന്ന്. പക്ഷെ ആ ഉൾവിളിക്ക് ഞാൻ പിന്നെ കൊടുത്തോളാം. എന്റെ തലയിൽ ആപ്പിൾ വിഴുന്നെങ്കിൽ നീ ന്യൂട്ടനായ. You are selected. BGP Mahadev. Oh my God. Super. Super. ചേട്ടാ, ഇതും മൂന്നാറിലെ തണുപ്പിലിരുന്ന് എഴുതിപ്പോ കിട്ടിയതാണ് ഈ ഒരു കഥാപാത്രം? ഇല്ല, അപ്പൊ ഞാൻ തീട്ടപ്പ ശകലം ചൂടുണ്ടായിരുന്നു. സത്യഭാമ എവിടെ വരുമോ? അല്ലാതെ ആ പുള്ളിയുടെ തലേന്ന് ഇറങ്ങി വരാൻ പറ്റിയത്. ആ കിട്ടി കിട്ടി ഊഷിച്ച് വെച്ചിരുന്നേ ഞാൻ, അല്ലെങ്കിൽ എലി എടുത്തോണ്ട് വാ. എത്ര മാസം കൊണ്ട് എഴുതിയതാ? 3 മന്ത്സ്. അല്ലല്ല, എനിക്ക് തോന്നുന്നു ചേട്ടൻ അക്ഷരം പഠിച്ചാണോ എഴുതിയത്? 2 മാസം അക്ഷരം പഠിച്ചു, 3-ാമത്തെ മാസം എഴുതി. എന്താണ് എന്റെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞൊരു പുതിയ വെറൈറ്റി പറയാ ലോകത്ത്. അത് മലയാളികളായ നമുക്ക് അഭിമാനിക്കാം. കാര്യം ലോകത്താരും കണ്ടുപിടിച്ചു മലയാളി എന്ന രീതിയിൽ ഞാൻ കണ്ടുപിടിച്ചപ്പോ എനിക്ക് അതിന്റെ സന്തോഷമുണ്ട്. പുതിയ പുതിയ തോട്ടുകൾ ഉണ്ടാവുക, അങ്ങനെ ആ ഒരു ചിന്താഗതി. ഹലോ മോനെ, പുതിയ തോട് കിട്ടാൻ ഞാൻ പണിക്കുന്നു. കാണാൻ ഭംഗിയുള്ള ലവ് ബേഡ്സിനെ നീ കാച്ചിന് വിറ്റു. അത് ഇനി മുട്ടിടൂലേ? അല്ല, ലവ് ബേഡ്സിനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നല്ല ഭംഗിയുള്ള നല്ല കിളി നിനക്ക് തോരൻ വെച്ച് തിരിച്ചുവിടാൻ ഒരിക്കലില്ല, ചാൻസ് ഇല്ല. ബട്ട് ഞാൻ എന്റെ എപ്പോഴും മറക്കാത്ത ഒരു ലവ് ആണ് അത്. അപ്പൊ ഇനി ഈ ടാറ്റു എന്ത് ചെയ്യും? എന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ വലതുകയിൽ എന്റെ പേര് ടാറ്റു. ആരാ? ഞാൻ ഷാവോലി. സൂപ്പറാണ്. 2 കിലോ മലിച്ചിനി ഉണ്ടെങ്കിൽ ഈ ആവോലി നമുക്ക് കറി വെക്കാൻ നല്ല കുടംപുളി ഇട്ട് വാ. ഡ്രസ് ഇട്ട് ഒരുങ്ങിക്കുന്ന കസാരയിൽ വന്ന് തള്ളയല്ലേ? അപ്പൊ ഞാനും കൂടെ ഒന്ന് തള്ളാന്ന് വിചാരിച്ചു. ഞാൻ വിളിച്ചോടനെ ഈ കടുവ ഇറങ്ങി വരുന്ന ഞാൻ വിചാരിച്ച. ഇത് ഒറിജിനൽ കടുവയാണ്. പിന്നല്ലേ? പക്ഷെ നിങ്ങളെ കൊണ്ടേ ഞാൻ പോകും. നിങ്ങൾ ഒരിക്കലും ഞാൻ കടുവയ്ക്ക് തിന്നാൻ കൊടുക്കൂല. അത് എന്നോട് സ്നേഹം കൊണ്ടാണ്. അല്ലല്ലേ, കടുവ സൈനൈഡ് തിന്നെ അപ്പം ചാവുമ്പോ.